ഒരു ഫ്രെയിം കണ്ടോ, ഈ ഒരു ഫ്രെയിം കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ തന്നെ വരണം. മോനെ വേറെ ലെവൽ. നമ്മളങ്ങനെ വയലടയുടെ ഫസ്റ്റ് വ്യൂ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇതാണ് വയലട ഫസ്റ്റ് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെയൊക്കെ നിൽക്കും കേട്ടോ, ആയപ്പോഴ സീനാണ്, ഇതൊക്കെ കുത്തിക്കയപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് നമുക്കധികം റിസ്ക് ആണ് ഇങ്ങോട്ട് കേരളത്തിൽ. ഫൈനലി നമുക്ക് നമ്മൾ പാറ കണ്ടുട്ടോ, നമ്മൾ പാറ കണ്ടു, അവിടെയാണ് നമ്മുടെ ചെക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് അവിടെ പോയി എന്തായാലും ഷോട്ട് അടിക്കാം. വെൽക്കം ബാക്ക് മീഡിയ. ഫൈനലി നമ്മൾ വന്നിരിക്കുന്ന സ്പോട്ട് എന്ന് വെച്ചാൽ വയലട വ്യൂ പോയിന്റ് നാട്ടം. ഇതിന്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഒരു അടിപൊളി ഒരു റോക്ക് ഉണ്ട്, അതിന്റെ മുകളിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കണം. അതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ടോപ്പിലോട്ട് കയറി അത്യാവശ്യം നല്ല മേലോട്ട് വരാണ്ട് വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഒരു ഏകദേശം ഒരു ഏരിയ എത്തി. നമുക്ക് പോകേണ്ട ഭാഗം ആ ഒരു ഭാഗത്തിലൂടെ കാര്യങ്ങളൊക്കെയാണ് എന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഈ ഒരു പോർട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. സോ കൂടെ നിൽക്കുക, വീഡിയോ കാണാം, എപ്പോഴെങ്കിലും വരിക, എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, അങ്ങനെ ഏകദേശം 75 കിലോമീറ്റർ റൺ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. ഈ റേറ്റ് സൈഡ് കാണുന്ന ഈ മരം പോലെയുള്ള സെറ്റപ്പ് ഉണ്ടല്ലോ, ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ. നമുക്ക് എന്തായാലും ടിക്കറ്റ് എടുക്കാം. പെർ ഹെഡ് 50 rupees ആണ് ടിക്കറ്റ് വരുന്നത്. നമ്മൾ രണ്ടുപേരുണ്ട്, നമുക്ക് 100 rupees ടിക്കറ്റ് വരുന്നത്. എനിക്ക് തോന്നുന്നൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, വേറെ ഒന്നുകൊണ്ടല്ല. പബ്ലിക് പ്രോപ്പർട്ടീസ് പൊതുവെ 40 rupees ആയിരിക്കും ടിക്കറ്റ് റേറ്റ് ഉണ്ടാവാറ്. നമ്മളിങ്ങനെ കുറച്ച് നടന്നോട് ചെല്ലുമ്പോൾ ഒരു ടീ കൗണ്ടറും കാര്യങ്ങളൊക്കെ കാണട്ടെ. നമുക്ക് ലെഫ്റ്റ് സൈഡും കാര്യങ്ങളായിട്ട് നമുക്ക് എന്തെങ്കിലും കൂൾ ഡ്രിങ്ക്സ് ഒക്കെ വേണമെങ്കിൽ ഇവിടുന്ന് എടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടോപ്പിലോട്ട് പോകാം. അത്യാവശ്യം വൈഡ് ഏരിയ, നടക്കുന്ന കയറാനൊരു ഏരിയ ഉണ്ട്. നമ്മളങ്ങനെ വയലടയുടെ ഫസ്റ്റ് വ്യൂ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇതാണ് വയലട ഫസ്റ്റ് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു ഓവർ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന വ്യൂ അത് ഗംഭീരമൊന്നുമല്ല, എന്നാലും നൈസായിട്ട് തന്നെ കാണാം. ക്ലൈമറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര ചൂടാണ് കേട്ടോ. നമ്മളിവിടെ ടോപ്പിലോട്ട് എത്തിയപ്പോൾ ഭയങ്കര കാറ്റൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നുമില്ല. നടന്നു വരുമ്പോൾ ഭയങ്കര വെയിലാണ്, ഭയങ്കര കുത്തനെ കയറ്റവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ടോപ്പിലെത്തുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു റിഫ്രഷ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെ ഒരു ഒന്നുമില്ല, ഇവിടെ ഭയങ്കര വെയിലാണ്, ഭയങ്കര വെയിലാണ്. അതുപോലെ തന്നെ ഒരു കാറ്റിന്റെ ഒരു ഫീല് പോലും ഇല്ല. അപ്പോൾ ഈ ഒരു ഏരിയ ജസ്റ്റ് ഒന്ന് വന്ന് കണ്ട് കവർ ചെയ്ത് പോകാം. ഇതായിട്ട് പറയാനാണെങ്കിൽ കപ്പിൾസ് ആട്ടോ ഇവിടെ മെയിൻ ആയിട്ടുള്ളത്. ഓരോ ഭാഗത്തും കപ്പിൾസിനൊക്കെ ഇരിക്കാൻ പറ്റിയ നല്ല ഏരിയ ഉണ്ട്. എന്നാലും കപ്പിൾസിനാണെങ്കിൽ അവരുടേതായിട്ടുള്ള എക്സ്പ്ലോറേഷനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടുള്ള നല്ല ഏരിയകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇവിടുത്തെ വ്യൂവിനെ കുറിച്ച് പറയണേ കേട്ടോ, ഇതാണ് നമ്മൾ അതിലൂടെ ഒക്കെ ഇങ്ങനെ വന്നത്. പിന്നെ ചിൽഡ്രൻസിന് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞു ഏരിയ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു ഭാഗത്തൂടെ മുകളിലോട്ട് പോകണം. കാരണം അവിടെ എന്തൊക്കെയോ ഉണ്ട്, അവിടെ കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ആ ഒരു ഭാഗത്തോട് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. എന്നിരുന്നാലും ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെങ്കിൽ തന്നെ അത്യാവശ്യം മെയിൻറ്റെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് തന്നെ ഭയങ്കര പ്ലസ് പോയിന്റ് ആണ്. കമ്പി വേലി കൊണ്ട് കെട്ടി വെച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ടിക്കറ്റിന് വെറുത്തായിട്ടുള്ള കാര്യം ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഫൈനലായിട്ട് പറയാം, ടിക്കറ്റിന് വെറുതായിട്ടുള്ള കാര്യം ഉണ്ടോ ചോദിക്കുകയാണെങ്കിൽ, ഓക്കെ, ഒരു സ്റ്റേജ് പോലെ ഒരു കണ്ടക്ട് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഗ്രാം ഒക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും റോക്കാണ് ലക്ഷ്യമെങ്കിൽ റോക്ക് നമ്മൾ ഇപ്പോഴും കണ്ടിട്ടില്ല. ആ പാറപ്പുറം എവിടെയാണ് നമ്മൾ കുറെ തപ്പി നടന്നു, പക്ഷെ ഇവിടെ ഒന്നുമില്ല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, താഴോട്ട് ഇറങ്ങാൻ പോവാണ്. കാരണം ഇതായിരുന്നില്ല നമ്മൾ നോക്കി വന്നത്. നമ്മൾ മെയിൻ ആയിട്ട് നോക്കി വന്നത് നമ്മളെ പാറ മുകളിൽ നിന്നായിരുന്നു. അവിടെയായിരുന്നു നമ്മൾ ഈ വയലട നടിക്കുമ്പോഴേക്കും അതിന്റെ പൊളി വ്യൂവും കാര്യങ്ങളും ഫോട്ടോ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നത്. നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടില്ലെങ്കിലും ആ ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കയറിപ്പോയത് വേറെ വയലിലൂടെയാണ്, റിട്ടേൺ വരുന്നത് വേറെ വയലിലൂടെയാണ് കേട്ടോ. കാരണം നമ്മൾ നേരത്തെ ഓവർ ബ്രിഡ്ജിന്റെ താഴെ ഭാഗം ഇങ്ങനെയാണ് കേട്ടോ ഇവിടുന്ന്. അത്യാവശ്യം നല്ല ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഹൈറ്റിന്റെ ഫീൽ ഇല്ല. നമ്മൾ എന്തായാലും ഈ ഒരു സ്പോട്ട് ഒന്ന് വിടാൻ പോവാണ്. നമ്മൾ വണ്ടി പാർക്കിംഗ് ഒക്കെ അവിടെയായിരുന്നു. നമ്മൾ ഇവിടെ ചോദിച്ച സമയത്ത് നമ്മളോട് പറഞ്ഞു അങ്ങോട്ട് വേറൊരു വഴിയാണ് പോകേണ്ടത്, ഇവിടെയല്ല ആ ഒരു വ്യൂ ഉള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വരുന്ന ആ റോക്ക് പ്രതീക്ഷിച്ചിട്ടാണ് വരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. നമ്മൾ ഇനി പോകുന്ന ആ വഴിയിലൂടെ പോയാൽ മതി കേട്ടോ. അതായത് നമ്മൾ ആദ്യം പോയത് ഇവിടെയായിരുന്നു കേട്ടോ. അതായത് 300 meters ഡയറക്റ്റ് നേരെ പോകണം. പക്ഷെ നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ വരുന്നത് ഈ ഒരു സ്പോട്ടിലോട്ടായിരുന്നു. വയലട, അതായത് മുല്ലൻപാറ വ്യൂ പോയിന്റ് അല്ലേ. അതായത് നമ്മൾ ഈ ഒരു സ്പോട്ടിലോട്ടോ, നമ്മൾ എന്തായാലും ഇവിടെ കവർ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ എന്തായാലും ഇനി ഇങ്ങോട്ടാ പോകുന്നത്. ഇതുപോലെ ഇങ്ങനെ പോകണം, നൈസായിട്ട് ഒരു വാട്ടർഫാളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. സോ നമുക്ക് എന്തായാലും അവിടെ പോവാം. നൈസ് റോഡും കാര്യങ്ങളൊക്കെയാണ്. കാറ് ഇങ്ങോട്ട് വന്ന കുറച്ച് സീനായിരിക്കും. കാരണം ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുവാണെങ്കിൽ അതിൻ്റെതായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യമായിരിക്കും. പക്ഷെ ബേക്ക് എടുത്ത് വരുവാണെങ്കിൽ സമക്ക് ഏറ്റവും ആയിരിക്കും കേട്ടോ. ഒരു മഴയൊക്കെ പെയ്ത് ഒരു കോടൊക്കെ നിറഞ്ഞൊരു സമയത്താണ് നമ്മളിവിടെ വരുന്നെങ്കിൽ ഒരു രക്ഷയിട്ടോ. നമ്മൾ നല്ല നൈസായിട്ടും ചെയ്താൽ കിട്ടും. വേറൊന്നുമല്ല, ഒരു കെട്ടില്ല വൈബ് കേട്ടോ ഇവിടെ. ഇവിടെ ചെറിയൊരു വാട്ടർഫാളും കാര്യങ്ങളൊക്കെ. വാട്ടർഫാളും നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നോക്കാം. യെസ് ചെക്കൻ അവിടെ ഉണ്ട്. വെള്ളമൊക്കെ അത്യാവശ്യം നല്ല ഉണ്ടെങ്കിൽ കുളിക്കാന് ഈ ഒരു വഴിയൊക്കെ ഉണ്ട്. നമുക്ക് തോന്നുന്നു ഇതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് നമുക്കധികം റിസ്ക് ആണ് ഇങ്ങോട്ട് കേരളത്തിൽ. ആ സംഭവം എന്നാലും ഈ ഒരു നാട്ടിലൊക്കെ ജീവിക്കുന്നതിൽ ഭയങ്കര അടിപൊളിയുണ്ട്. കാരണം ക്ലൈമറ്റ് ഈ ഒരു ഭാഗത്തൊക്കെ ഭയങ്കര നൈസാണ്. വെള്ളത്തിൽ ഭയങ്കര തണുപ്പായിരുന്നു. നിങ്ങൾ വരുവാണെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾ വരുവാണെങ്കിൽ ഇവിടെ ഒന്ന് കയറണം കേട്ടോ. ഈ വരുന്ന വഴിക്ക് തന്നെയാണ്, ഈ കയറ്റത്താണ്. പക്ഷെ നൈസാണ്. നമ്മൾ നമ്മുടെ സ്പോട്ടിലൂടെ ഏകദേശം 1 kilometer കൂടി ഉണ്ട്. പോയിന്റ് പോകുന്ന പോലെ അല്ലോ ഈ ഒരു പാറൻ്റെ അങ്ങോട്ട് പോകുന്നത്. ഭയങ്കര റിസ്ക് ആണ്, പക്ഷെ നല്ല നടക്കണം. ഭയങ്കര വെയിലാണ്. ആ വണ്ടി എടുത്താലും നമ്മൾ എന്ത് ചെയ്യണം, വണ്ടി വലിയത്തില്ല ചില വണ്ടിയൊന്നും. നമ്മൾ ഇതേപോലെ എന്ത് ചെയ്യണം, നടന്ന് നടന്ന് ചെല്ലണം. ഈ ഒരു ഭാഗമൊക്കെ നൈസായിട്ട് നമുക്ക് വണ്ടി ഉണ്ടോ കേട്ടോ. ഒരു ഏരിയ നമ്മളങ്ങനെ ടോപ്പിലോട്ട് എത്തിയിട്ടോ, വണ്ടിയും കാര്യങ്ങളൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്.
ഇവിടെ ഒരു ടീ ഷോപ്പും കാര്യങ്ങളും ഈ ഒരു വഴിയാണ് നമുക്ക് പോകേണ്ടത്. നമ്മളങ്ങനെ ടോപ്പിലോട്ട് എത്തിട്ടോ. നമ്മളിങ്ങനെ വൈ വരുന്ന വഴിക്ക് ഭയങ്കര അടിപൊളി സോങ്ങും കാര്യങ്ങളും കേൾക്കാൻ പറ്റും. നിങ്ങൾ വരുമ്പോൾ ഉണ്ടാവാറില്ല. ഇവിടെ ഒരു കോഫി ഷോപ്പും കാര്യങ്ങളും കേട്ടോ. അത്യാവശ്യം നല്ല ക്രൗഡും കാര്യങ്ങളും കേട്ടോ. ഇവിടെ ഇങ്ങനെ പോകണ്ടല്ലേ. അങ്ങനെ ഫൈനലി നമ്മൾക്ക് നമ്മൾ പാറ കണ്ടുട്ടോ. നമ്മൾ പാറ കണ്ടു. അവിടെയാണ് നമ്മുടെ ചെക്ക് ഇരിക്കുന്നത്. നമുക്ക് അവിടെ പോയി എന്തായാലും ഷോട്ട് അടിക്കണം. ഇത്ര ക്രൗഡ് അതിന് വേണ്ടിയിട്ടായിരിക്കും ചില പോകുന്നുണ്ട് കേട്ടോ. ഒരു രക്ഷയുടെ അത് മാത്രമല്ല, ഇവിടുന്ന് ഏത് ഫോട്ടോ എടുത്താലും കിട്ടുമായിരിക്കും കേട്ടോ. ഇവിടുത്തെ ഒരു പാറയുടെ പ്രത്യേകത ഉണ്ടോ നിങ്ങള്? ഇതൊന്ന് വെള്ളം ഒലിച്ചിട്ടോ ഒലിച്ചിട്ട് ഇങ്ങനെ ആയതായിരിക്കും കേട്ടോ. നമ്മളെന്തായാലും നമ്മുടെ പാറയുടെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. ഒത്തിരി പേര് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ടോപ്പിലോട്ട് ഒരാൾക്ക് മാത്രമേ കിടക്കാൻ പറ്റത്തുള്ളൂ. ഒന്ന് രണ്ട് പേര് കയറി കഴിഞ്ഞാൽ നമുക്ക് ഷൗട്ട് ചിലപ്പോൾ കിട്ടത്തില്ല. നമ്മൾ താഴെ പോകുന്ന സാധ്യത കൂടുതലാണ്. അപ്പം ചെയ്യാം, വരുന്നവരെ സേഫ് ആയിട്ട് ഭയങ്കര കെയറിംഗ് ആയിട്ടും ഇവിടെ ഒക്കെ വന്ന് ഇരിക്കാനും നിൽക്കാനൊക്കെ ശ്രമിക്കാം. അങ്ങനെ എന്തായാലും നമ്മളിങ്ങനെ നമ്മളെ അവസരം വന്നിരിക്കുകയാണ്. നമ്മൾ ഇതിന്റെ ടോപ്പിൽ കയറിയിരിക്കുക കേട്ടോ. നമുക്ക് എന്തായാലും ഈ ഒരു സ്പോട്ടിനെ കുറിച്ച് വിശദമായിട്ട് പറയേണ്ടതുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ആദ്യം പറയാൻ തോന്നുന്നത് കിടിലം ഫീൽ ആട്ടോ. അടിപൊളി കാറ്റും അടിക്കുന്നുണ്ട്, ചെറുതായിട്ടൊരു കോടയുണ്ട്. ഈ ഒരു ക്ലൈമറ്റിൽ ഈ ഒരു ടൈമിലൊക്കെ വരുവാണെങ്കിൽ, ഏകദേശം സമയം 4 മണിയായിട്ടുണ്ട്, ഈ ഒരു ടൈമിലൊക്കെ വരുവാണെങ്കിൽ കിടിലം ഫീൽ ആട്ടോ എനിക്ക് ഇപ്പോൾ കിട്ടുന്നത്. നിങ്ങൾ വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നറിയത്തില്ല, പക്ഷെ മഴ ഉള്ള സമയത്തൊക്കെ വരുവാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. എനിക്ക് തോന്നുന്നത് ഈവനിങ് ഏത് ടൈമിലാണെങ്കിലും ഇവിടെ കിട്ടുന്ന കാറ്റുണ്ടല്ലോ, അത് വേറെ ഫീൽ തന്നെയായിരുന്നു. ഒരു 180 വ്യൂ ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടുന്നത് കിട്ടിലാണ്. ഇതിൻ്റെ ഈ ഒരു പ്ലോട്ടിനേക്കാളും ഹൈറ്റിലാണ് നമ്മുടെ ഈ ഒരു പാറ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് എല്ലാവരെയും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. വേറെ ലെവൽ ഫീൽ. നേരെ കാണുന്ന ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. താഴെ പോയാൽ ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ വരുന്നവരൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ അതിലൂടെ ഒരു പുഴയൊക്കെ പോകുന്ന ഒരു ഒരു എന്താ പറയുക, നമ്മുടെ ചുരുത്ത് പോലെ സെറ്റപ്പും കാര്യങ്ങളും കാണുന്നുണ്ട്. അതിനെ കാണാൻ തന്നെ വേറെ ഫീലും കാര്യങ്ങളൊക്കെയാണ്. ഇതിന് മുകളിൽ കയറി നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് കയറി തന്നെയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വന്നത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഒത്തിരി പേര് കയറാതൊക്കെ പോകുന്നുണ്ട് പേടി കൊണ്ട്. ഇതിന് മുകളിൽ കയറുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലാണ് ഈ ഒരു സ്പോട്ടിന്റെ മെയിൻ പീക്ക് അല്ലെങ്കിൽ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സ്പോട്ട് വരെ വന്നിട്ട് അവിടെ കയറാതെ പോകുന്നത് മോശമല്ല. നമ്മൾ എന്തായാലും പതിയെ താഴോട്ട് ഇറങ്ങാൻ പോകട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കിട്ടിലും വ്യൂ ഉണ്ട് ഇവിടെ മാത്രമല്ല, ഇത് നമുക്ക് മെയിൻ ഹൈലൈറ്റ് പറയാം. ദെൻ താഴോട്ട് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം, ഈ പാറകെട്ടൊക്കെ കാല് താഴോട്ട് പോയാല് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് വ്യൂ പോയിന്റ് വേണി പറയാം. അതായത് രണ്ട് സ്ഥലത്ത് നിന്ന് ഫോട്ടോ കാര്യങ്ങൾ എടുക്കാം. അതായത് ഇപ്പം നമ്മൾ ഇത്ര നേരം എടുത്തു, ഇത് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ. അതായത് ഒന്ന് ഇതിൽ നമുക്ക് പോവാം, അതിലൂടെ അവിടെ ഞാൻ ചേട്ടന്മാരെ കിടന്നുണ്ടല്ലേ, അവിടെ നമുക്ക് എന്ത് ചെയ്യണം, ആ പോഷൻ കാര്യങ്ങളൊക്കെ ഇരുന്ന് ഒരു ഫോട്ടോ കൂടി എടുക്കണം. അതോടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്പോട്ടിൻ്റെ ഏറ്റവും പറഞ്ഞിട്ടുണ്ടല്ലോ, പോകാൻ തോന്നുന്നില്ല കേട്ടോ. ഭയങ്കര വൈബാണ്, ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്, ചെറിയ 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 തുള്ളികൾ മാത്രം. സംഭവം കിടുവാട്ടോ സ്പോട്ട്. എന്തായാലും അവിടെ പോകണം കേട്ടോ. ഈ ഈ ഒരു സ്പോട്ടിലോട്ട് വരെ രണ്ട് വൈബ് ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ പുറകിലൂടെ എനിക്ക് തോന്നുന്നു ട്രക്കിംഗ് വൈബാണ്. നമ്മൾ വന്നത് കറക്റ്റ് റൂട്ടായിരുന്നു കേട്ടോ. ആ ഒരു ഭാഗത്തൂടെ ചിലവരൊക്കെ ഇങ്ങനെ കയറി വരുന്നുണ്ട് ഞാൻ. നമ്മൾ വന്നത് ഈ ടോപ്പിലൂടെയാണ്, താഴെയും വരാം ടോപ്പിലൂടെയും വരാം കേട്ടോ. നമുക്ക് എന്തായാലും നമ്മുടെ അവസാനത്തെ ഒരു ആ ഒരു വ്യൂ ഷോട്ടും കൂടി ഞാൻ കാണിക്കാം. ഇതാട്ടോ, അവിടെ നിന്നാണ് മെയിൻ വ്യൂ. നമ്മുടെ പിള്ളേർ ദൈവന് ഇവിടെ നിൽക്കുന്നത്, ഇവിടെ നിന്ന് കൊള്ളാം, അവിടെ നിന്ന് കൊള്ളാം. എന്നാ ഒരു ഫ്രെയിം കേട്ടോ. ഈ ഒരു ഫ്രെയിം കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ തന്നെ വരണം. മോനെ വേറെ ലെവൽ. മോനെ താഴെ പോകല്ലേ, അവിടെ നിൽക്ക്. സംഭവം വേറെ ലെവലായിട്ട് ഇങ്ങനെയൊക്കെ നിൽക്കും കേട്ടോ. താഴെ പോയ സീനാണ്. ഇതൊക്കെ കുത്തിക്കയപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ ആൾക്കാരും കാര്യങ്ങളൊക്കെ കുത്തിയുണ്ട് കേട്ടോ. കാരണം നിങ്ങൾ തീർച്ചയായിട്ടും വരണം. നമ്മളെന്തായാലും ഈ സ്പോട്ട് വിടാൻ പോകാം കേട്ടോ. നമ്മൾ ഈ സ്പോട്ട് വിടാൻ പോവാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ തരുന്ന ഈ ഒരു സെറ്റാട്ടോ. അതുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ കളറായിട്ട് ഇവിടെ ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ സ്പോട്ടിന് പോകാൻ തോന്നുന്നില്ല. സത്യം പറഞ്ഞാൽ ചില സ്പോട്ട് മാത്രം ഇത്രത്തോളം എക്സ്പീരിയൻസ് തരാറുള്ളൂ. ആ ഒരു സ്പോട്ടാട്ടോ അത്. സോ നമുക്ക് പോയേ പറ്റൂ. അപ്പം നമ്മൾ അടുത്തൊരു നല്ലൊരു ഏരിയ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും.